വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫുഡൊന്നും ചെയ്യുന്നില്ല, ഞായറാഴ്ച ദിവസമല്ലേ. ഇന്ന് വീട്ടിലോട്ടൊന്ന് പോവുക. ഏത് വീടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് അവിടൊന്ന് പോകാം. എന്താ എല്ലാം അപ്പടി അഴുക്കായി കിടക്കുക, മൂന്നാല് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തില്ലേ, എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എന്തായാലും ശരി, അങ്ങ് അവിടം വരെ ഇത് പോയി കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് അവിടം വരെ ഇത് പോകാം കേട്ടോ. എല്ലാം സഞ്ചിയും പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ വീട്ടിൽ വരെ ഇത് പോവാം. ഈയിടെ എല്ലാം നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓടുപേരയായിരുന്നു, ചോറിനൊക്കെ കിടക്കുകയായിരിക്കും. ഏതായാലും നമുക്ക് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എല്ലാം പിന്നെ കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരിക്കും അല്ലേ. ഏതായാലും ബാ, അവിടം വരെ ഇത് പോവാം. തൊട്ടാവാടി പണ്ട ആട ഒക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ട് കെട്ടുമായിരുന്നു, അതൊക്കെ തിരിഞ്ഞായിരുന്നു. തൊട്ടാവാടി അല്ലേ, തൊട്ട ഉടറ വാടി അങ്ങ് പിണങ്ങി പോവും പെട്ടെന്ന്. ആണ്ട് ചക്ക കിടക്കുന്നു, എൻ്റെ അതിനകത്തോണ്ട് ചക്ക ആയി വരുന്നതേ ഉള്ളൂ. ഇത് മൊത്തം റബ്ബർ തോട്ടമായിരുന്നു, ഇപ്പം എല്ലാം വെട്ടി വലിയ ഫ്ലാറ്റുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങള് റബ്ബറും വിറകും റബ്ബറും കായും റബ്ബറും തോടും ഒരു കാറ്റ് വരുമ്പോൾ ഓടി വരും, കാറ്റ് വരുമ്പോഴത്തേക്ക് ഓടി വരുമ്പോൾ വിറവ് വരക്കാനായിട്ട്. കാര്യം വിറയിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാശ് കൊടുത്തെല്ലാം മേടിക്കണ്ടേ. ഇതാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് എല്ലാം ഓടിച്ചു വെക്കും, ഇഷ്ടംപോലെ വിറയും അല്ലേ, അതൊക്കെ കിട്ടി. അതൊക്കെ കൊണ്ടായിരുന്നു തീ എത്തിച്ചോണ്ടിരുന്നത്, റബ്ബറന്തോട് അല്ലേ, റബ്ബറന്തോട്. അതൊരു രസമായിരുന്നു, എല്ലാവരും നമ്മൾ മാത്രമല്ല, ഈ പരിസരത്തുള്ള എല്ലാവരും ഓടി വരും കാറ്റും പുഴയൊക്കെ വിറ വറക്കാനായിട്ട്. ഇപ്പം ആർക്കും വിറവൊന്നും വേണ്ട, ഇപ്പം തോട്ടമില്ലല്ലോ അല്ല, ഇപ്പം എല്ലാവരും മേടിക്കുകയും. റബ്ബർ തോട്ടം എവിടെയാ ഉള്ളത്? റബ്ബർ തോട്ടം എല്ലാം വെട്ടി ഞാനേ കമ്മ്യൂണിസ്റ്റ് വെച്ച ഇത് പണ്ട് ഒരുപാട് വർഷങ്ങൾ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് മുറിവൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ഞരടും. ഇതിനൊരു ഒരു മണമുണ്ട്, ഇതിങ്ങനെ ഞരടി ഇതിൻ്റെ നീരിങ്ങനെ അങ്ങോട്ട് എടുക്കും, എടുത്ത് മുറിവിൻ്റെ അകത്തോട്ടൊക്കെ വെക്കും. അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഔഷധ ഗുണമൊന്നും അറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യും, നമ്മളും അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗുണത്തെ പറ്റിയൊന്നും ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഞങ്ങളുടെ വഴിയൊക്കെ കണ്ടു ഇതൊക്കെ. ആ അന്ന ആ ഉപ്പുവാ ഉണ്ടാക്കിയപ്പോഴേ, അല്ല നമ്മൾ മേഴ്സ് പൊടിയുണ്ട് മനസ്സിൽ ഓർത്തായിരുന്നു, വട്ടയിലക്കകത്ത് ആ ഉപ്പുവാ പൊതിഞ്ഞ്. അന്ന ചെറുപ്പത്തിൽ അന്ന് സ്കൂളിലൊക്കെ സത്യം പറഞ്ഞ് ഞാൻ ഓർക്കായിരുന്നു, പണ്ട് സ്കൂളിൽ പോകുമ്പോഴത് ഇതൊക്കെ കഴിക്കാനായിട്ടാണ് പോകുന്നത്, പഠിക്കാനൊന്നും അല്ല. ഓ എന്നാ പഠിക്കാൻ വിശന്നിരിക്കുമ്പോൾ അപ്പോൾ അക്ഷരം പറഞ്ഞാൽ മനസ്സിലാവും. ഈ വട്ടയിലക്കകത്തോട്ട് ഇങ്ങനെ പൊടി നിൽക്കണ്ട, കാക്കി നിൽക്കറ, കാക്കി നിൽക്കറും വെള്ള ഷർട്ടും അന്നത്തെ യൂണിഫോം പലർക്കും അറിയാം. അങ്ങനത്തെ ആ നിൽക്കറിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ വെക്കും. എന്നിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് അഴിച്ചു നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മണവും ഗന്ധവും, ഓ മുറ്റായ ആ കഴിക്കുന്നതല്ല, ആ ഇല അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കുള്ളു ആ ഒരു മണമുണ്ടല്ലോ, ടേസ്റ്റ് അന്യായ രുചിയാണ് കേട്ടോ. ആ പണ്ട് നീ ഓർക്കുന്നുണ്ട് ശമില്ല, പണ്ട് അത്ത ഉണ്ടായിരുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരു തട്ടുകട ഉണ്ടായിരുന്നു ജംഗ്ഷനിൽ. ആ തട്ടുകടയിൽ പോയി രാത്രി 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് ദോശ ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഈ നാല് വീലം വണ്ടിയില്ലേ, അതെ അന്ന് ഈ നല്ലൊരു ഓടയായിരുന്നു ഇത്. അന്നെന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാരൊന്നുമില്ല, ഞങ്ങളിവിടെ താമസിച്ച് വരുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്, കുറച്ച് വീടൊക്കെ ഉള്ളൂ. അന്ന് രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. വന്നപ്പോഴത്തേക്ക് ഈ ഓടയ്ക്കകത്ത് തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ട്, ഒരു മഗ് കപ്പൊക്കെ എടുത്ത് വെള്ളം വരുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. ഇവിടെ നല്ലപോലെ തെളിഞ്ഞ വെള്ളമാണ്, അന്ന് അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ കപ്പിട്ട് കോരി കുളിക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയൊക്കെ എത്ര ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ, ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമേ പറയുന്നത്. തോട്ടി എടുത്തില്ല ഈ പണ്ടൊക്കെ പല്ലുവേദന വരുമ്പോഴത്തേക്ക് നമ്മൾ ആശുപത്രിയിലൊന്നും പോകുന്നില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാം. ചെണ്ടി ഈ ചെടിയില്ല, ഇതേ ഇതേ ഈ ചെടിയുടെ മൊട്ട ഇതല്ല, ഈ മൊട്ട, ഈ മൊട്ട ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതിൻ്റെ ഈ ഇലയും കളയും. എന്നിട്ട് ഈ കേടായ പല്ലിൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. കാര്യം ഇതിനൊരു ഒരു ഒരു പ്രത്യേക ഒരു എരിവൊക്കെ ഉള്ള ഇതിന് എരിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേദന വരുമ്പോഴത്തേക്കും ഒരു സുഖം കിട്ടത്തില്ലേ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാധനമാണ് ഇത്. ഇതെടുത്ത് പല്ലിൻ്റെ പൊട്ടിലോട്ട് വെച്ച് ഇങ്ങനെ നേരടി ഇങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ട് വെക്കും, ഒരു പ്രത്യേക ഒരു ആശ്വാസം കിട്ടും അതിന്. ബാബ നമ്മളെ വീടിൻ്റെ അവസ്ഥയുണ്ടോ, അപ്പോൾ മൊത്തം എല്ലാം എടുക്കട്ടെ. ആ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്കെല്ലാം കൂടെ വീണ, എല്ലാം കാറ്റൊക്കെ അടിച്ച് നമ്മൾ മാറിയിട്ട് ഏതാണ്ട് ഒരു മാസം കൂടുതലായിട്ടില്ല. ആ ഒരു മാസം കൊണ്ട് ഇടയ്ക്ക് വരുമായിരുന്നു, കാര്യം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകത്തെ. പക്ഷേ ഈ മഴ തുടങ്ങിയ പിന്നെ വരാൻ പറ്റിയില്ല, കാര്യം
മഴ ആയി കഴിയുമ്പോ ഇതെല്ലാം ഇടിഞ്ഞ് താഴെ കിടക്കല്ല. ഇനി ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കണം. മുല്ലമുട്ടുണ്ടോ? ആ അയ്യോ മുല്ലമുട്ടുണ്ടോ ഇതേ? ഞാൻ എന്തുമാത്രം വെള്ളം കോരി ഒഴിച്ചതാ. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഒരു ദിവസത്തെ പണിയുണ്ട്. അയ്യോ ആൾതാമസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ അല്ലേ എല്ലാം അഴുക്കായി കിടക്കും. ഇനി ഇത് നല്ലൊരു പണിയുണ്ട്. എല്ലാം ഒന്ന് വൃത്തിയാക്കണം. വേണ്ട മാങ്ങ ഏ പഴുത്താണ്. ഇത് പഴുത്തം ഇത് ഇത് നമ്മുടെ ഈ മാങ്ങ നല്ല മണം. അതെ നല്ല മതിരിക്കുന്ന മണമുണ്ടല്ലോ. ഇത് എങ്ങനെ ഇതിനകത്ത് കിടക്കുന്നുള്ളു. ഏ ഇതാണ് നമുക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് പറ്റിയ ഒരു ഐറ്റമാണ് ഈ മാങ്ങ. ഇത് ഉണ്ടാക്കി നമുക്ക് പിറക്കി എടുത്തിട്ട് വേണം ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. വെള്ളം ഉണ്ടോ നോക്കട്ടെ. ഇനി വന്നേ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളമില്ല. കരഞ്ഞടക്കായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളമായി. അപ്പൊ ഇത്രയും വെള്ളം ഈ കിണറ്റിൽ വരണമെങ്കിൽ എന്തുമാത്രം മഴ പെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. മാങ്ങ അവിടെ ചെറിയ ബാക്കി കൂടെ നമുക്ക് അതിനകത്ത് അല്ല അത് പറിക്കാം. മാങ്ങ ഉണ്ടായിരുന്നില്ല. അത് നോക്കാം. അവിടെ എവിടെയെല്ലാം കണപ്പുണ്ട് കേട്ടോ. എല്ലാം പോയെന്നല്ല ഏറ്റവും പത്തെണ്ണം കാണും. നമ്മൾ വില്ലേജ് സ്പേസസ് എന്ന് പറഞ്ഞ ചാനൽ നടത്തിയത് ഈ അറിയാമല്ലോ. നമ്മൾ ഈ ഈ ടേബിളിൻ്റെ മേളിലാണ് അത് വെച്ച് നടത്തിക്കൊണ്ടത്. വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയത്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മേളിൽ വെച്ചാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അന്ന് നമ്മൾ ഇവിടുന്ന് മാറിയപ്പോഴത്തേക്കും വെള്ളമില്ലായിരുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടൊക്കെയാണ് നമ്മളങ്ങ് മാറിയത്. അപ്പോൾ നമുക്ക് വീണ്ടും അവ നോക്കാം. ചൂലൊക്കെ എടുത്തിട്ട് വാ. ഇവിടെയൊക്കെ തൂത്ത് വാറുണ്ട്. അജിയാണെന്നാണ് എടുത്തോ കേട്ടെ. ബാ അത് മുറിക്കാതൊക്കെ നോക്കാം. ബാ വേണം പുരാസ. അപ്പോൾ നമുക്ക് ഗ്രഹപ്രവേശം. ഏ ആ പഴുത്ത മാങ്ങ എല്ലാം തി നല്ല മധുരോ. അപ്പൊ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് വീണ്ടാക്കാം. എല്ലാം എല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നെല്ലാം തൂത്തുവാരി ഇട്ടതാണ്. എന്നാലും നമുക്ക് നോക്കണം. ഇവിടെയൊക്കെ ഒപ്പിടി ചോർന്നായിരുന്നു. കാര്യം കണ്ടില്ലേ. ഇതല്ല ഇത് ഇവിടുത്തെ എല്ലാം ഇവിടെ എല്ലാം ചോരുന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുഴുവൻ ചോരുന്നായിരുന്നു. കാര്യം ശക്തമായ മഴയല്ലേ. വാർക്ക വീട് വരെ ചോരുന്നല്ലേ. ഇവിടെ എല്ലാം ദൈവമല്ലേ. എല്ലാം വെള്ളമാണ് ഇവിടെ എല്ലാം. എൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഭിത്തിയുടെ ഇങ്ങനെ കണ്ടത് ഓടിച്ചിറങ്ങിയത്. ഇവിടെ ഇവിടെയൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മളെ അടുക്കളയുടെ അവിടെ കുറച്ച് ഭാഗമൊക്കെ ചോരുന്നായിരുന്നു. അത് ആ തോണിൻ്റെ അവിടെ എപ്പോഴുള്ള ഈ ഇതല്ല ഈ കോൺക്രീറ്റ് ഇത് ഇതിൻ്റെ നടന്ന് ഇങ്ങനെ ഇപ്പം നനഞ്ഞടക്ക് ഇപ്പോഴും വെള്ളം കെട്ടി കിടക്കുകയതിലുണ്ട്. ഈ ചില്ലിൻ്റെ ഇടയിൽ വീണായിരിക്കും. ഇവിടെയൊക്കെ നനഞ്ഞിടാകുന്നു. ഏതായാലും അകത്തേക്കാട്ട് പണി മൊത്തം വെളിയില്ല. അല്ല അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എന്നാ തുടങ്ങാം. നമുക്ക് മിറ്റമല്ല നോക്കാം. ലൈറ്റില്ലേ? ഇങ്ങനെ കൊതു കൊതുകല്ല ഇളകി. ആ ഇനി പണി നടത്താം. വാ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കാം. അപ്പുറത്തുനിന്ന് ഒരു വെട്ടുരുവാൻ ജൂലി മേടിച്ചു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. പക്ഷെ നമുക്കിത് ഇപ്പം അതൊന്ന് പറിച്ച് നേരെ ഇല്ല ഉണ്ടായിരുന്ന നമുക്കത് പറിച്ച് എല്ലാവരും കുറച്ചെടുക്കാൻ നോക്കാം. തോരൻ പക്ക നമ്മളിവിടെയൊക്കെ നിന്ന് പൈസയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇത് കാള റോസക്കാമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. ഏ നല്ല എന്ത് റോസപ്പൂണ്ടാ. ഇത് ഞാൻ കളയത്തില്ല. എനിക്ക് അവിടെ കൊണ്ട് വെക്കാം.
Ini mulia kamu undang tak? Beti kadal lah beti, apa udah saja aku uti kuti dah udah banyak ya le malah kuartel lah beti pada le beti telat itu nanti ini dalam tuh tuh hari kita ke arah bawah nampaknya kan lah baru kejana yang mau kerja malam baru kerja. Udah ya, nanti aku undang-undang. Oh, mangga berarti mana? Mangga itu tidak. Kurangnya ulu. Terang gitu. Dah. Pica ter, tanah ada di sini le. Kehara. Kerja? Iya, kerja. Ini pohon ni lah, kata. Ada kayu ada kena. Eh, kopi cil. Naya dah tu. Dah. Dah. Tu kau. Ada nana je lah kan orang tu. Nana. Dah. Ada. Nana ada kereta dia kerja. Ah, ini nana mau kerja. Kopi cil. Naya tu tu lah. Ini nana je lah kan orang tu khati kuda lah. Ini bad le. Malah buatnya, ah mami deli ya, mutta. Ini anak deli apa mana dah tu pul, ini pul deli berita tu terkam beti ada. Ini bela bela orang beri na, jalan ada mail lalu mana beri, angah aduh orang tu terang orang beri ngat. Deh, buatnya malu orang. Orang ke mana lah kita? Tiada tiada waswa ada di tiada ni. Kita tu tu mungkin marah betul urut tak ada ni. Ada ada pelajar ke? Dari tu malam tu ok pertanyaan. Kali itu tu batu lagi ada ni yang bisnes kita kalau kita ada ni kita parti tu lah. Aku dah ada ni kerja ni lah. Ada ada mukul tu berhenti akan main dia lah. Ada tu berhenti akit. Apa yang itu orang kajar tu bawa ni. Mangga, ada itu tu berhenti akit. Itu orang mangga. Muka mangga allah berkat. Yang seorang, eh, elah, pada play itu lah, dah, pada play, play itu asal jual, eh, play itu, halo, yang mana ada beri kita, ni nak, ada lelaki ada korang, play itu malay asal, anda pada play itu malay, kereta pun kalah juga. Kacang mana? Oh, ni, leh. Nalal, nalal mana berempat dekat orang tu. Eh, berempat mana berempat perih ya. Pertanyaan tu, kerja ni apa lagi? Ini biru tu parah macam ni. Oru suri set tu lah kerja. Apa dia kari kol? Ellam, an ingin kecik, an tarik kecik juga. Oru iru tu mana le? Motta iru tu dah lepuk. Eh, deh, nama le, cai pun lagi. Dina ada terang ni juga. Cuma meleleh je tinggi nak geti betul betul. Cuma yang ni, ni meleleh ni cakalnya malu betul betul katanya beti. Kalau apa yang betul berapa tu illa. Eh, ini berapa beriti itu? Anak itu, saya sekarang ni ada part time kekan. Eh, apa itu berubah? Nada bahasa tanah kita, kalau pergi itu berdua nora asta bertarikasna
betul jauh itu aja dikit. Padahal ini pada saat itu atau waktu malah kita lama boy kano. Apa atra urus urus itu aja lagi. Nama ke panjang cuma atra nala di sini boy kan betul. Pala itu paha, ada tuh. Ah ini. Pala itu paha. Pala itu utuh airnya. Ada lah, ada tuh. Pala ini ada apa aja? Tiada orang tahu kan? Tuh kan? Anginnya berapa mana? Ini kita gaya aja. Ah. Ini nananya aja. Hmm. Nananya aja tuh untuk dekat. Ini korea lah, anginnya bukan kaya yang karik. Hmm. Aduh, na pura pura aja itu. Ah, mana tiada na yang nampaknya kau ini kasihmu. Angan lah, ma makhluk lah, apa na salah itu. Ada ke makhluk kalamnya? Dia kata makan warna apa? Makan kayak dia kasih dia. Ini dapur ada ni. Eh, angan kita, amal itu ni kita nak turun mandi ni. Eh, angan ni ni. Ah, ini mana boleh? Hmm. Ini mawar tu kan? Mawar. Tapi mawar itu tanah leh. Ada tanah leh. Ada. Aku baru kau nak kampung beti. Apa sih? Kali ini elem aja lah, lelu. Biar orang ni elem. Ya, ni ada kena kambu beti. Ibu mana? Ya, ni ada kena kambu beti. Nanti. Oh, ini ke mangga ada lelu betul. Ayah. Oh, tidak. Jangan lelu betul. Ya. Ah, dah dah dah. Ah. Anda. Eh, punya apa? Ambil orang tu. Ah. Kalau malah aduh orang pergi apa orang? Ni kalau korang orang perasaan apa? Nampak. Perasaan apa ni ya? Anda boy. Mana itu nanti boy? Mana nanti? Nada try ya. Ipaket, paket tu eh. Pasir ya. Kamu ada? Ini parit lah. Saya malah pusing ni, ready apa? Iya, pasir ya. Kita. Ini ippa paling gara puli aja. Ini nallah parit tu ni. Ini parit puli kalau mangi. Ah, ini paling gara puli yang mana annya puli ya. Tuan apa je lah? Atter puli ya. Iwa parit ni pernah madu. Parit ni nallah. Annya madu lah. Nah, kita mana jadi? Dah mana? Ya, mana? Teruloh. Ah, teruloh. Masa itu, rata-rata orang lu, ah, orang lu tadi masa orang lu beli kerak itu. Pagi itu nama kau kat ibu kapal tu nak pergi bodoh. Pergi tu, tu orang itu beli dia karung tu. Ini nama kau sih orang. Ini ada ni. Apa mangga yang lepas itu saya ambil orang lu tak kira tu. Muna anjiri orang lu. Ah, ada carno tu. Ah, mari, deh. Mula buang. Deh saji. Buang berasa. Di mana? Ah, pada cuci rantau mani koru, nallah ready aki, berti aki. Eh, ini ada tempat lagi umba. Nama kita beriti pak. Malah pak ini berarti kita lah pinjai. Kena ni ada. Nama korupa ialah. Nama kita beriti berarti akhir juga. Eh, nama kamu tu bawa na. Kena. Nama putra. Eh, allah ini mana erak ni. Nama le bota. Ini boleh ialah teratur pak pertal kar. Nama le kelantan le kita masih kena. Itulah boleh ialah. Nama kalau ini le beriti beriti bahagia. Nama pasal korak kasur mana ki. Repair ini erak. Atre ulu.
അവരോട് ചെയ്തു കഴിഞ്ഞാൽ വീട് ശരിയാവും. പിന്നെ വരാനും പോകാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിനും ആവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വഴിയാണ്. ആ വഴിയുടെ ഒരു പ്രശ്നം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് മാറിയത്. ഇനി നമുക്ക് ഇതെല്ലാം പൂട്ടിട്ട് നമുക്ക് തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഇതിവിടെ പൊക്കിക്കൊണ്ട് പോവാം. ആ കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം പ്ലാസ്റ്റിക് ആണെന്നല്ലേ. നമ്മൾ താമസിക്കുന്ന വീടും ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടും ഒറ്റ അധികം ദൂരം നമ്മൾ രണ്ടായിരത്തിൻ്റെ മേളിലാണ് ഇപ്പം താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത് എന്തെത്രയാണെന്നല്ലേ, പുറത്ത് കിടക്കുന്ന തടിമേശ അത് മാറ്റിയിട്ട് ഇതങ്ങ് വെക്കാനായിട്ട്. ഇത് മറക്കാൻ പറ്റുമോ അല്ലേ. ഇതപ്പം നനഞ്ഞാലും കുഴപ്പമില്ലല്ലേ. ആ മറ്റേ കിടന്ന് നനഞ്ഞു പോകുന്നു. ശരി, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. അത്രേ ഉള്ളൂ, ശകാരം ദൂരമേ ഉള്ളൂ. പണ്ടൊക്കെ മീൻ വളർത്താനൊക്കെ ഇത് ഇത്തിരി പെട്ടിയൊക്കെ ഉപയോഗിക്കാം. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പെട്ടിക്കകത്ത് മീൻ വളർത്തുന്നത്. ആ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നേരം പോലെ വലിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് കയറുന്നു. അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതാകുമ്പോൾ നനഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് വെറുതെ അവിടെ കിടന്ന് കിടക്കുന്നൊക്കെ ഇവിടെ നമുക്കതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മൾ വീടെല്ലാം വൃത്തിയാക്കി എല്ലാം തൂത്തുവാരി. കുറേ പണിയുണ്ട്. അത് ഒരു രണ്ട് മണിക്കൂറോളം എടുത്ത് കഷ്ടപ്പെട്ട ശേഷമാണ് അതെല്ലാം വൃത്തിയാക്കി. കാര്യം ആൾ താമസം ഇല്ലാതെ നടക്കുന്നല്ലേ. രണ്ടാഴ്ച മുമ്പ് പോകുന്നൊന്നും റെഡിയാക്കിയത് പിന്നെ ഇത് തന്നെ. എല്ലാം കാറ്റൊക്കെ അടിച്ച്. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അവിടുന്ന് മാറാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഞാനത് പറയുന്ന പോരാ. പിന്നെ എല്ലാം പറഞ്ഞു ചോദിച്ചായിരുന്നു ഈ ഫുഡല്ലാതെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ അല്ലാതെ നമുക്ക് എന്ത് കാണിക്കാൻ. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ വന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് കാണിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു നേരം പോക്ക്. കാര്യം പിന്നെ വേറെ ആരുണ്ട്, രാവിലെ ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്കിന്ന് അവിടെ പോയി അത് വൃത്തിയാക്കാനും പറ്റിയല്ല. നിങ്ങൾ കണ്ടില്ല അപ്പടി കാട് പിടിച്ച് കിടക്കില്ല. അവിടെ കിടന്നോട്ട് നമ്മൾ ഇടിയും മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പേടിയുണ്ടായിരുന്നു. കാര്യം ഇതെല്ലാം താഴെ വീടുമോ എന്നുള്ളൊരു പേടി സത്യമായിട്ട് അതുണ്ടായിരുന്നു. ഇവിടെ ആയാലും അവിടെ എടുത്ത് ആരും ഇവിടെ സുരക്ഷിതമായിട്ട് കുറച്ചേ ആളെങ്കിലും താമസിക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഫുഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.